ഹലോ ഗൈസ്, ജീസസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടക്കൂട് സ്വാഗതമൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് രണ്ട് ദിവസമായിട്ട് യാത്രയും പരിപാടികളും പ്രശ്നങ്ങളും വണ്ടി വന്നതിൻ്റെ ഉറക്ക ക്ഷീണം അതൊക്കെ ആയിരുന്നു കേട്ടോ. വെയിറ്റേ, ഫാനൊന്നും എൻ്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കുന്നില്ല. ടക്കൂട് എവിടെയിരുന്നേ? അപ്പോൾ ഗൈസ്, രണ്ട് ദിവസമായിട്ട് അടങ്ങിയിരിക്കില്ലായിരുന്നു, ഫുള്ള് ഓട്ടം തന്നെയായിരുന്നു. പിന്നെ മൂന്ന് ദിവസം വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നതിൻ്റെ ആ ഒരു ക്ഷീണോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒന്ന് പണിക്കൊക്കെ പോയി, പണിക്കൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ ഒന്ന് കുത്തിയിരിക്കുക കേട്ടോ. കുറേ ദിവസം പോയിട്ട് ഒന്ന് മര്യാദ കുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 14-15 കിലോമീറ്റർ ബസ്സിൽ ഇരുന്നതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. അല്ല താക്കടു, ആന്ന് ഇന്നലെ പുന്നര അടിപൊളി പാട്ടൊക്കെ പോയിട്ടോ. ഇന്നലെ പുന്നരൻ്റെ അടിപൊളി പാട്ടൊക്കെ ആയിരുന്നേ. പോയി പൊന്ന്, പൊന്നു പനിയാ, പൊന്നുന് നല്ലോണം പനി പിടിച്ചു കേട്ടോ. ബസ്സിനൊക്കെ പോയിട്ട് വല്ലാണ്ട് പനി പിടിച്ചു. തോമണ്ടോ? തോമയ്ക്കുന്നുണ്ട്. ചേച്ചിനെ പോയിട്ട് നല്ല കുത്തി പൊക്കുന്നുണ്ട്. തക്കിടും, ഭയങ്കര പണിയാണേ. ഉണ്ടൂസം തീരെ സുഖമല്ല. ഒരു ഛർദിക്കലൊക്കെ കഴിഞ്ഞ് കുത്തിയിരിക്കുക. ഛർദീൻ്റെ ഗുളി എടുത്ത് കഴിച്ച വാടെ ഇങ്ങോട്ട് പോകുന്നല്ല ഉണ്ടൂസ. മൊത്തത്തിൽ കാലക്കേട് തന്നെയാ കേട്ടോ. അങ്ങ് ബസ്സിൽ പോയി വന്നതിൻ്റെ എൻ്റെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഭക്ഷണം പിടിക്കുക കേട്ടോ. പിന്നെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പ്രഗ്നൻസിൻ്റെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഛർദിയൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഛർദിയും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് നല്ലോണം ഛർദിച്ചു. അല്ല തക്കടു, പപ്പൻ്റെ ശുണ്ടിയല്ല അവന, പപ്പാൻ്റെ തക്കിട് ആരാ കണ്ടോ? പപ്പാൻ്റെ തക്കിട് വരുന്ന തക്കിട് തൊട്ട് കാണി ഇതാണ്. ചേച്ചി കണ്ടുണ്ടെങ്കിൽ അടിയായിരിക്കും, അവള് കണ്ടുണ്ടെങ്കിൽ ഫുള്ള് അടിയായിരിക്കും. അപ്പൊ ഗൈസ്, അന്ന് ഒരു പാമ്പ് ഒരു രണ്ട് ദിവസം കൂടിയിട്ട് ഇന്ന, അല്ല രണ്ടാഴ്ച കൂടിയിട്ട് ഇന്നാണ് സമാധാനത്തിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. എവിടെയാ പോയത്? മുറ്റത്തോ? അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് മുമ്പ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മരത്തിൻ്റെ മുകളിൽ ദൂരെ കാണുന്ന ഇതാ ഈ മരമില്ലേ, ഇതാണ് ഈ മരം. ഈ മരത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാമ്പ് കയറിപ്പോന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മളിവിടെ ഒരു മൂർക്കൻ പാമ്പിനെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ തക്കുട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. പോയോ? അങ്ങോട്ട് പോയി പോ, അപ്പനെ മടിയിരുന്നു. അപ്പ ആണോ? അയ്യോടാ, എവിടെ പോയതാ പാമ്പോ? എവിടെ പോയി പാമ്പ്? അവിടെ പോയോ? സാരമില്ല കേട്ടോ. തക്കിടിന് ഭയങ്കര പേടിയാ. പെട്ടെന്നൊരു വണ്ടി വരുന്ന സൗണ്ടൊക്കെ ഉണ്ട്, ഓടി എന്നെ മടിയിലോട്ട്, അല്ലെ ഉണ്ടൂസിനെ മടിയിലോട്ട് കയറി പോലും. പക്ഷെ വേറെ പെറിയ പ്രശ്നമുണ്ട്, ഇവനാണേലെ എവിടെയും പോയി നിൽക്കുകയല്ല. അതിപ്പോൾ ഇപ്പം തറവാട്ടി കൊണ്ടുവന്ന് നിർത്താമെന്ന് വിചാരിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് മാറി നിന്നാൽ കുണ്ടൂസിനെ കാണാണ്ട് തക്കട് തീരെ ഇരിക്കുകയോ? സാരമില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒരു ഏഴ് മാസത്തിനുള്ളിൽ എന്തായാലും തക്കുട് എങ്ങനെയായാലും ഒരു ഒന്നൊന്നര ആഴ്ച മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ കുണ്ടൂസിന് ഓപ്പറേഷൻ ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല, പ്രസവം തന്നെ ആയിരിക്കാൻ. എന്നാലും ഒരു ഒരാഴ്ച എന്തായാലും തക്കട് കാണ്ട് കൂത്തിരിക്കണം. അപ്പം അതൊരു വല്ലാത്ത സീനാണ് തോന്നിയത്. അതിന് മുമ്പ് എങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ച് കുറച്ച് ദിവസമൊക്കെ തറവാടിലായി കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ പോയി നിൽക്കുമെന്നൊരു പിടിയില്ല. അല്ല തക്കടു, തക്കടു അമ്മച്ചിൻ്റെ അടുത്ത് പോയി നിൽക്കുവടാ. നിൽക്കുവോ? അത് ശരി, ഇവിടെ നിൽക്കുമെന്നൊക്കെ പറയും. ഞാൻ താഴോട്ടൊക്കെ പോകുന്ന സമയത്ത് ഓടി ബൈക്കാൻ വന്ന് കയറും. പക്ഷേ എങ്കിൽ കയറി വണ്ടി നീക്കുമ്പോഴേക്കും മമ്മി അമ്മച്ചി മമ്മി എന്തിയെ എന്ന് പറഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങും. അങ്ങനെ ഒരു തക്കിടുക. അതിങ്ങാ ചൂലെടുത്തുണ്ടോ പോകുന്നത്? കുരുത്തക്കേടാ. ഞങ്ങൾ വന്നപ്പോൾ ഈ ഷെഡിൻ്റെ ഈ ഇവിടെ ഇതാ ഇവിടെ ഫ്രണ്ട് ഫുള്ള് കരിയലായിരുന്നു കേട്ടോ. ഫുള്ള് അടിച്ച് വാരി വൃത്തിയാക്കിയതാണ്. ഉണ്ടോസ് മൊത്തം കുളമായി കിടക്കുമായിരുന്നു. ഇവിടെ പരിസരം മൊത്തം ഒരാഴ്ച ഇവിടെ വീട്ടിലുണ്ടായിപ്പോ ചുക്കിലി വലയൊക്കെ കയറി മൊത്തം കരിയലയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥ കാണിച്ചിട്ടാവേ. ഇതുണ്ടോ? ഇത്
ഉണ്ടോ കട്ടപ്പുര ആയതുകൊണ്ടാണ് ഇതുണ്ടോ വീടിൻ്റെ അതിലെ പാമ്പ് കയറി വന്നതുണ്ടോ ഇതുണ്ടോ പാമ്പിൻ്റെ തോലാണ്, ചെറിയ വളർപ്പം പാമ്പിൻ്റെ തോലാണ് കേട്ടോ. അതുണ്ടോ കട്ടൊക്കെ ഞങ്ങളിപ്പോൾ രണ്ട് ദിവസം ഒരാഴ്ച കൂടി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ല എങ്ങനെയൊന്നും കാണാനില്ല. ഡെയിലിയൊക്കെ കയറിപ്പോയി, എവിടെയാണ് എങ്ങനെയാണെന്നൊരു പിടിയില്ല. അപ്പോൾ വണ്ടിയാണെങ്കിൽ കഴുകാനിട്ട് എൻ്റെ കോലമൊക്കെ മാറി കുത്തിയിരിക്കും കേട്ടോ. ഒരുപാട് ദിവസമായി വണ്ടി കഴുകിയിട്ട്, ഇന്ന് വണ്ടി കഴുകണമൊക്കെ വിചാരിച്ചു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയും വേണം. വണ്ടീൻ്റെ കോലം മൊത്തത്തിൽ മാറി, ചെളി മൊത്തം ചെളിയാണ്. പിന്നെ വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാമേ. ഉണ്ടോ അതിൻ്റെ മേൽഭാഗം മൊത്തം കരിയില വന്നിട്ട് പൊട്ടിക്കിടക്കുക. പക്ഷെ മഴ പെയ്തിട്ടുണ്ട്, നല്ലൊരു സീനുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഒരു ഷീറ്റ് കീറിയിട്ടുണ്ട്, മഴ പെയ്തിട്ടുണ്ട്, വെള്ളം ഫുള്ള് റൂമിൻ്റെ ഉള്ളിൽ വീഴുന്ന രീതിയിലായി. അതിന് മുക്കാലും മുമ്പേ ഒരു ഷീറ്റ് മേടിച്ച് ഇതിന് കിടണം. വലിയ മഴ പെയ്യുന്നതിന് മുമ്പേ, ചെറിയ മഴയൊക്കെയാണെങ്കിൽ വിഷയം ഉണ്ടാവില്ല, വലിയ മഴയ്ക്ക് മുമ്പേ ആ ഷീറ്റ് കീറിയിട്ടുണ്ട്. മണ്ടായപ്പം വേറെ ഷീറ്റ് മേടിച്ച് കിടണം. അങ്ങനത്തെയൊക്കെ അവസരം ഇപ്പോൾ ഉള്ള കേട്ടോ. ഉണ്ടോ നിലത്ത് ഒറ്റ കുത്തിയിരിക്കലാണ്, എന്നിട്ട് അവൻ അവൻ്റെ കളിയാണ്. അല്ല താക്കടു കൊണ്ട് എണീറ്റ് വാ. ഉണ്ടോ വണ്ടി, ഞാൻ പറഞ്ഞില്ല നേരത്തെ വണ്ടി വരുന്ന സൗണ്ട് കേട്ടോ. അന്നേരം കിടന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി, അതാ ഓടി ഇറങ്ങി, അതാണ്ടാണ്ടാണ്ട ഓടി 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 ഓടി. ഗൈസ് പുറത്ത് ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് അകത്തോട്ട് പോവാം, റൂമിൻ്റെ അകത്ത് പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് സംഭവം മാറി വരുന്നതെന്നേ. ഇന്നിപ്പം കുറച്ച് ദിവസമായിട്ട് ഒന്നും ഉണ്ടാക്കലൊന്നുമില്ല, ഇന്നിപ്പോൾ ഇന്ന കുറേ ദിവസം കൂടി ഇന്നാണ് ഇന്ന് ഭക്ഷണമൊക്കെ ഇന്ന് പാകം ചെയ്ത്, വിറകൊന്നുമില്ല, വിറകൊക്കെ പോയി എടുക്കണം. ഓ രണ്ട് ദിവസമല്ലതല്ല തൂത്ത് പെറുക്കി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണേ. കുറേ ദിവസം ഗ്യാസ് കിട്ടിയല്ല രണ്ട് ദിവസം. അയ്യോ എത്ര ദിവസമായെന്ന് അറിയാമോ, ഞാൻ ഇന്ന് ഗ്യാസ് എടുത്തോണ്ട് വന്ന് പോയിട്ട്, അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമായി. ഗ്യാസ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കുമല്ലോ കേട്ടോ, കുറേ ദിവസം കൂടി എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്നാഴ്ചയായി ഗ്യാസ് തീർന്നിട്ട്. പിന്നെ ഗ്യാസ് ഇല്ലാത്ത കിട്ടാത്തതിന് പൈസ കൊടുത്താലും കിട്ടാത്തൊരു അവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇന്ന് ഞാൻ നേരിട്ട് പോയി വിളിച്ചൊരു പൈസ കൊണ്ട് അവരുടെ കമ്പനിയിൽ പോയി എടുത്തുകൊണ്ട് വന്ന. എന്തായാലും സാധനം കിട്ടേണ്ട ഒരു സമാധാനമായി. തക്കൂടെ ഇവിടെ ഉണ്ട്, പുന്നരയ്ക്ക് നല്ല പനിയാട്ടോ. ഇവിടെ തക്കൂടെ മുറ്റത്ത് ഉരുത്തക്കട അടങ്ങിയിരിക്കുമല്ലോ കേട്ടോ. അയ്യസ് അപ്പം നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. വീട്ടിൽ വന്നിട്ട് ഇപ്പം കുറേ കാലം കൂടിയിട്ടാണ് ഇങ്ങനെ വീട്ടിലത്തെ അല്ല, നമ്മളെന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ എടുക്കുന്നതാണ്. ഇന്ന് വീട്ടിലെ ആ ഒരു ചെറിയൊരു സംഭവങ്ങൾ, വലിയ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചോ. എന്തായാലും നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഇപ്പം വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് മാത്രമല്ല നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്യണം. ഇതാണ് നാക്ക് നീട്ടിട്ട് തക്കടും എന്തെല്ലോ കളിക്കുന്നുണ്ട്. ടാറ്റ പറ. ആ ഉമ്പ പറ. അങ്ങനെ ഉമ്മ പറ, ഇങ്ങനെ ഉമ്പ ഉമ്പ.